രണ്ടാം ക്ലാസ്സിലെ മലയാളം നാലാമത്തെ യൂണിറ്റ് ഈ തെറ്റിന് ശിക്ഷയില്ല എന്ന പാഠവുമായി ബന്ധപ്പെട്ട ക്ലാസ് പരീക്ഷയുടെ ചോദ്യങ്ങൾ പരിശോധിക്കാം. പരീക്ഷയ്ക്കായി നൈറ്റ് സ്കൂളാണ്. നൈറ്റ് സ്കൂളിൽ ടീച്ചറുണ്ട്, മൂന്ന് കുട്ടികളും എത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ചെടിയുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് നടാൻ ഉപയോഗിക്കുന്നത്? പൂവ്, ഇല, തണ്ട്, വിത്ത്, കിഴങ്ങ്. രണ്ടാമത്തെ ചോദ്യം, വരുമാനത്തിന് വേണ്ടി നാം എന്തെല്ലാം ചെടികളാണ് കൃഷി ചെയ്യുന്നത്? മരച്ചീനി, ചേന, ചേമ്പ്, റബ്ബർ, കവുങ്ങ്. ഇലകൾ എന്തിനെല്ലാം ഉപയോഗിക്കുന്നു? രണ്ട് ഉപയോഗം പറയുക. കിടന്നുറങ്ങാൻ, സാധനങ്ങൾ പൊതിയാൻ, കരിവയ്ക്കാനും. നാല്, കടങ്കഥയുടെ ഉത്തരം എഴുതുക. എ, തൊട്ടാൽ ഉറങ്ങും, തൊട്ട് വിളിച്ചാൽ ഉണരില്ല. ഫോൺ. കടങ്കഥയുടെ ഉത്തരം എഴുതുക. മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ബി ചോദ്യം, അച്ഛനൊരു പട്ട് തന്നു, മുക്കിയിട്ടും മുക്കിയിട്ടും നനയുന്നില്ല. പ്ലാസ്റ്റിക് തൊപ്പി, ചേമ്പില. സി ചോദ്യം, ചെടിമേൽ പഴം, പഴത്തേൽ ചെടി, അമ്പഴം. അഞ്ചാമത്തെ ചോദ്യം, ഇല നട്ട് പുതിയ ചെടി ഉണ്ടാക്കാവുന്ന രണ്ട് സസ്യങ്ങൾ പറയുക. പയറില, ചീരയില. നിശാഗന്ധി, ഇല മുളച്ചി. ആറാമത്തെ ചോദ്യം, കിഴങ്ങ് നട്ട് പുതിയ ചെടി ഉണ്ടാക്കാവുന്ന രണ്ട് സസ്യങ്ങൾ പറയുക. മരച്ചീനി, ഓർക്ക. മരച്ചീനി, ചേന. കാച്ചിൽ, ചേന. ഏഴാമത്തെ ചോദ്യം, തണ്ട് നട്ട് പുതിയ ചെടി ഉണ്ടാക്കാവുന്ന രണ്ട് സസ്യങ്ങൾ പറയുക. ചേനത്തണ്ട്, ഇഞ്ചി. മഷിത്തണ്ട്, ജമന്തി. കരിമ്പ്, റോസ്. എട്ടാമത്തെ ചോദ്യം, വിത്ത് നട്ട് പുതിയ ചെടി ഉണ്ടാക്കാവുന്ന രണ്ട് സസ്യങ്ങൾ പറയുക. ചേന, ചേമ്പ്. ഒൻപതാമത്തെ ചോദ്യം, ഏതെങ്കിലും ഒരു സസ്യമായി സങ്കല്പിച്ച് വിവരണം പറയുക. ഞാൻ വാഴ, എന്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാൻ പറ്റും. എന്റെ ഇലയിൽ സദ്യ കഴിക്കാൻ പറ്റും. കൂടാതെ എന്റെ ഇല കൊണ്ട് പലതരം പലഹാരം ഉണ്ടാക്കാൻ സാധിക്കും. വാഴപ്പഴം വളരെ സ്വാദിഷ്ടമാണ്. വാഴകൾ പലതരമുണ്ട്. നേന്ത്രവാഴ, ചെങ്കതളി, ജാലിപ്പൂവൻ, റോബസ്റ്റ തുടങ്ങിയവ അവയിൽ ചിലത് മാത്രമാണ്. എന്റെ പഴം ഉപയോഗിച്ച് പലതരം പലഹാരങ്ങളും പായസവും ഉണ്ടാക്കാറുണ്ട്.
പത്താമത്തെ ചോദ്യം, ഒരു സസ്യത്തിന്റെ ചിത്രം വരച്ച് ഇല, തണ്ട്, പൂവ്, കായ ഇവ അടയാളപ്പെടുത്തുക. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇല, തണ്ട്, പൂവ്, കായ.